സംഭവം ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും ഫ്രണ്ടിൽ ലോക്ക് അടിച്ചിട്ടിട്ട് പോയിട്ടുണ്ട്. ഇനി അവർ വന്നു കാണാൻ ഹേ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്, സ്കൂളില്ല. പക്ഷേ രാവിലെ തന്നെ ഒരു പണി കിട്ടി. മാഡം വിളിച്ചിട്ട് പറഞ്ഞു, മാഡം വിളിച്ചിട്ടല്ല ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, മെസ്സേജ് ഇട്ടിരുന്നു മാമയുടെ വീട്ടിനകത്ത്. മാമ എന്ന് വെച്ചാൽ മാഡത്തിൻ്റെ ഉമ്മയാണ്. ഇവിടെ ഉമ്മായ മാമ എന്നാണ് വിളിക്കുന്നത്, വാപ്പായ ബാബ എന്നുമാണ് വിളിക്കുന്നത്. അപ്പം അവരുടെ ഗാർഡനിലെ സൈഡിൽ ഒരു ഊഞ്ഞാൽ കിടക്കുന്നുണ്ട്, അത് അവത്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി നേരെ അത് പോയി അവത്ത് വയ്ക്കാം. രാവിലെ തന്നെ മഴ പെയ്തു, നല്ല കിണ്ണം കിടുക്കാച്ച മഴയായിരുന്നു തോന്നുന്നു. വണ്ടിയൊക്കെ ഇനി ഇപ്പോൾ കുളമാവും, ഈ വെള്ളത്തുള്ളികൾ ഇപ്പോൾ ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ കുളമാവും. എന്തായാലും ഇനി അകത്തേക്ക് കയറാം, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഈ ഊഞ്ഞാലാണ് അവത്ത് വയ്ക്കാനുള്ളത്. അങ്ങനെ കുറേ നേരം പരിശ്രമിച്ചു, സാധനത്തിന് ഇളക്കിയെടുത്തു, കൊണ്ടുവന്ന് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു, രാത്രിയൊക്കെ ഇരിക്കാനേ. ഇപ്പം എന്തായാലും ഇവിടെ മഴയൊക്കെ പെയ്ത് നനഞ്ഞിരിക്കുകയാണ്, പക്ഷേ ടാർപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് നനഞ്ഞ് കാണൂല. ഇവിടെ ഇന്ന് ഇനി എന്തോ പാർട്ടി എന്തോ നടക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഇതാണ്. ഇവിടെ എന്തോ സാധനം വരുന്നുണ്ട്, 10 മണിക്ക് അവർ വരും, അപ്പോഴത്തേക്കും സ്ഥലം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നു. അതിന് ശേഷം അറിയാം എന്താണ് സംഭവം എന്ന്. അപ്പം ഇനി 10 മണിക്ക് ശേഷം, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. അതിനകത്ത് ആള് വന്ന് അവരുടെ പരിപാടി തുടങ്ങി. അപ്പം എന്തായാലും അകത്തേക്ക് പോയി നോക്കാം എന്താണ് പരിപാടിയെന്ന്. എന്തായാലും ഈ സംഭവം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ചേട്ടല്ല ഇതായി തുടങ്ങി. സംഭവം ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും മാഡത്തിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക ഈ സംഭവം സെറ്റാക്കി എന്നുള്ളത്. അതിനുശേഷം അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി മെസ്സേജ് ഇട്ടേക്കുന്നു, എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ എന്തായാലും മാഡത്തിന് മെസ്സേജ് ഇട്ടതിന് ശേഷം വീട്ടിൽ കാണാം. അകത്ത് പണി തകൃതിയായിട്ട് നടക്കുന്നു. എന്തായാലും ഇനി പോയി കഫേയിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം പറയിക്കൊണ്ട് വരണം ഇങ്ങോട്ട്. എന്നുവെച്ചാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ബാർബിക്യൂവിൻ്റെ ഒരു സംഭവം കാണിച്ചില്ലേ, അതെടുത്തോണ്ട് വരണം. പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങൾ കഫേലിൻ്റെ കാറി ഇരിക്കുന്നു, അതെല്ലാം എടുത്ത് ഇങ്ങോട്ട് വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്തി, എന്നിട്ട് കഫീൻ്റെ മെസ്സേജ് അയച്ച് 3 ഈ വേസ്റ്റ് കളയുന്ന കവർ എടുക്കണമെന്ന്. എന്ന് വെച്ചാൽ ഇതെടുത്തോണ്ട് പോകണമെങ്കിൽ ആകെ അഴുക്കായിരിക്കുന്നു, ഇത് പറക്കിൻ്റെ അത് ഇട്ടുകൊണ്ട് പോകാം. അല്ലെങ്കിൽ വണ്ടിക്കകത്ത് കയറുമ്പോഴത്തേക്കും വണ്ടിക്കകത്ത് ഫുൾ അഴുക്കാവും, ഫുള്ള് കരിയും പൊടിയും ഒക്കെ ആയിട്ടിരിക്കുന്നു. നോക്കട്ടെ പറ്റുമെങ്കിൽ ഒന്ന് വെള്ളം കാണിക്കുക. എന്നിട്ട് വണ്ടി ഇപ്പം ലോക്ക് ഓക്കാന്ന് പറഞ്ഞു, വണ്ടിക്കകത്ത് എന്തായിരിക്കുന്നു അതും എടുക്കണം. അപ്പോൾ ഇനി അതെല്ലാം എടുത്തതിന് ശേഷം പിന്നെ കാണാം. ആ വണ്ടി ഡോറ് തുറന്നിട്ടുണ്ട്, ഇതൊക്കെയാണ് ഇനി എടുക്കാനുള്ളത്. എടുത്തിനി ഇതുകൊണ്ട് വണ്ടിക്കകത്ത് വെക്കുക, ഇത് കഴിവാതെ ഒന്നും എടുത്ത് വണ്ടിക്കകത്ത് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും ഇത് എടുത്ത് കഴുകി, വലുതായിട്ടൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തു. അപ്പോൾ ഇതിനി എടുത്ത് ആ കവറിലാക്കുക, അതിനുശേഷം വണ്ടിക്കകത്ത് എടുത്ത് വെക്കുക. ഇത് കൊണ്ടുപോയി എൻ്റെ റൂമിൻ്റെ അടുത്താണ് അവിടെ കൊണ്ടുവയ്ക്കുക, അവിടെയാണ് പാർട്ടി എന്താ പരിപാടി നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനി കൊണ്ടുപോയി അവിടെ ചെന്നതിന് ശേഷം കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 11:30 ആയി. ഞാൻ സാധനമെല്ലാം കൊണ്ടുവന്നു അകത്ത് വെച്ചു. അകത്ത് ബാബായി മാമയൊക്കെ അവിടെ വെളിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സാധനം കൊണ്ട് വെച്ചിട്ട് വെളി ഇറങ്ങി. ഫോട്ടോ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. എന്തായാലും ഇനി അടുത്ത വിളി വരും എന്ന് പ്രതീക്ഷിക്കുന്നു, വരും, ഉറപ്പായിട്ടും വരും. എന്തെങ്കിലും സാധനം വാങ്ങാൻ, ബാർബിക്യൂ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഐറ്റം വാങ്ങാൻ വേണ്ടി വിളിക്കും കഫേയിൽ. വൈകുന്നേരമായിരിക്കും പാർട്ടി പരിപാടി നടക്കുന്നത്. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 12 മണി ആകുന്നു. ഇപ്പോൾ കഫീലിൻ്റെ മെസ്സേജ് ഇട്ടേക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മട്ടൻ സ്റ്റാളിൽ പോകാൻ വേണ്ടി, മട്ടൻ കബാബ് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന. എന്തായാലും ഇനി അങ്ങോട്ട് പോകാം, കണ്ണ് പൊളിക്കുന്നുണ്ട്, ഈ വെട്ടത്തിൻ്റെതാണ്. അപ്പോൾ എന്തായാലും നേരെ ഇനി അങ്ങോട്ട് പോകാം. അകത്ത് മറ്റത് പ്രവർത്തിക്കുന്നതിൻ്റെ സൗണ്ടാണ് പുറകിൽ കേൾക്കുന്നൊരു മൂളൽ. അപ്പോൾ എന്തായാലും ഇനി ആ ഷോപ്പിൽ ചെന്നിട്ട് ശേഷം കാണാം.
അങ്ങനെ മട്ടൺ സ്റ്റാളിലെത്തി ഓർഡർ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാധനം കിട്ടി. ഇനിയിപ്പോൾ ഇതെടുത്തോണ്ട് മേഡത്തിൻ്റെ ഉമ്മയുടെ വീട്ടിൽ, അവിടെയാണല്ലോ ഫംഗ്ഷൻ നടക്കുന്നത്, അവിടെ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നേരെ അവരെ വീട്ടിലെത്തിയതിന് ശേഷമാണ്. അങ്ങനെ മട്ടൺ സ്റ്റാളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു കൊടുത്തു. അപ്പം കഫീലും വന്നിട്ടുണ്ട്. എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. ഇന്നലെ കണ്ട വണ്ടിയല്ല ഇന്ന്. ഇന്ന് രാവിലെ മഴ പെയ്തു, വീണ്ടും കുളമായിട്ടുണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴുകിയാൽ മതി എന്ന് വിചാരിച്ചതാണ്, പക്ഷേ കഴുകേണ്ടി വരും. നല്ലതുപോലെ കാണുന്നില്ല അല്ലേ? ആ ഇപ്പം കണ്ടോ? ഇനി അടുത്ത് എന്താണ് വള്ളിക്കേസ് എന്നറിയത്തില്ല. എന്തായാലും നോക്കാം, ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരും, അതുകൊണ്ട് പേടിക്കണ്ട. പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ഓരോ വിളി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇനി അടുത്ത വള്ളിക്കേസുമായിട്ട് കാണാം. ഇപ്പോൾ സമയം 12:48 കഴിഞ്ഞു. ഇപ്പം കഫീൽ വീണ്ടും വിളിച്ചേക്കുന്നു, എന്താണ് ചാർക്കോൾ ഇനിയും വേണമെന്ന്. അപ്പോൾ ഇവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി ചാർക്കോൾ എടുക്കാം, അതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ ഇനി നേരെ ചാർക്കോൾ എടുക്കാൻ വേണ്ടി നേരെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി, അത് ഈ ഓഫറുള്ള സാധനം എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും നേരെ പോയി ബില്ലടിക്കുക, എന്നിട്ട് സാധനം കൊണ്ട് കൊടുക്കുക, അതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ അതും കൊണ്ട് കൊടുത്തു. ഇനി അടുത്ത വള്ളിക്കേസ് എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ പുറത്ത് മഴയ്ക്കുള്ള നല്ല കോളുണ്ട്, ചെറുതായിട്ട് പൊടിയുന്നുമുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. 3-4 ദിവസം മഴയില്ലായിരുന്നു, 4-5 ദിവസം അടുപ്പിച്ച് മഴ പെയ്തതിന് ശേഷം പിന്നെ മഴ പെയ്തില്ലായിരുന്നു, വീണ്ടും മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. സമയം 2:40 ആയി. അതിനകത്ത് അവരെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അബ്ദുള്ള വന്നു, കഫീലുണ്ട്, ബാക്കി എല്ലാവരും അകത്തുണ്ട്. അപ്പോഴത്തേക്കും ഇന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിക്കോട്ട് വന്ന കബാബ് ഐറ്റമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്നെന്തോ വല്ലപ്പോഴൊക്കെ കിട്ടുന്നതാണ്, അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും പോയി കഴിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ പാർട്ടിയും പരിപാടികളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നു, കഴിഞ്ഞൊന്നും തോന്നുന്നു. ഇപ്പം അനക്കമൊന്നും കേൾക്കുന്നില്ല, പക്ഷേ ഇതിനു വേണ്ടി വന്ന ഫാത്തിമാരെ കെട്ടിയാൻ കാറ് ഇവിടെ ഈ സൈഡിക്കൊണ്ടിട്ടിരുന്നു. സെക്യൂരിറ്റി വന്ന് നോ പാർക്കിംഗ് ഏരിയ ആയതുകൊണ്ട് ഫ്രണ്ടിൽ ലോക്ക് ചെയ്തിട്ട് പോയി. ഫ്രണ്ട് ടയറ് ലോക്ക് ചെയ്ത്. അപ്പം ഇനിയിപ്പോൾ അവർ വന്ന് വേണം ഇതിനെ ഇളക്കാൻ. ഞാൻ ഇത്തിരി മുമ്പേ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത്. ഇതാണ് ഫാത്തിമല കെട്ടിയൻ്റെ കാറ്. അപ്പോൾ സെക്യൂരിറ്റി വന്ന് ഫ്രണ്ടിൽ ലോക്ക് അടിച്ചിട്ടിട്ട് പോയിട്ടുണ്ട്. ഇനി അവർ വന്ന് വേണം ഇനി അകത്ത് കൊടുക്കാൻ. ഇതിനെന്തായാലും മാഡത്തിന് അറിയാം. സെക്യൂരിറ്റി ഓഫീസിൽ പോയി ഫൈൻ അടച്ചു, മാമ പറഞ്ഞു വിട്ടു. അപ്പം സെക്യൂരിറ്റി വന്നു ലോക്ക് അവക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി വന്ന് ലോക്കൊക്കെ മാറ്റി കൊടുത്തു. കഫീൽ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടിട്ടു. കഫീലിൻ്റെ വണ്ടിയല്ല, ഫാത്തിമയുടെ ഹസ്ബൻഡിൻ്റെ വണ്ടിയാണ് ലോക്ക് ചെയ്തത്. അപ്പോൾ കഫീലാണ് ഇറങ്ങി വന്ന് എല്ലാം കാര്യം നോക്കിയത് ചെയ്തത്. ഇപ്പം മാഡം മെസ്സേജ് ഇട്ടേക്കുന്നു, ഒരു കുറച്ച് സാധനം എടുത്ത് അവിടെ വെച്ചിരുന്നു, അതെല്ലാം കൊണ്ടുപോയി അവരുടെ ഫ്ലാറ്റിനകത്ത് ഡോറ് തുറന്ന് അകത്ത് വയ്ക്കാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് വിളിച്ചാൽ മതി, ഡോറ് അവരെ ഫോൺ വഴി ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്പൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നേരെ ഫ്ലാറ്റിൻ്റെ അങ്ങോട്ട് ചെന്നതിന് ശേഷം കാണാം. ഇതൊക്കെയാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനങ്ങൾ. പിന്നെ മാഡത്തിന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഡോറ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആകും. അപ്പോൾ ഇനി എന്തായാലും മെസ്സേജ് ഇട്ടതിന് ശേഷം കാണാം. അങ്ങനെ ഡോറ് ഓപ്പൺ ആക്കി സാധനങ്ങളൊക്കെ വെച്ചു അടച്ചു. ഇനി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ലോക്കാവും. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിൻ്റെ അടുത്ത് എത്തി. ഇപ്പം മാഡം വിളിച്ചു അകത്ത് ഫുഡ് ഇരിക്കുന്നു പോയെടുക്കാൻ. അപ്പോൾ എന്തായാലും പോയി എടുത്തിട്ട് വരാം. ഇതാണ് ഫുഡ്. എന്തായാലും സംഭവം എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും എടുത്തിട്ടുണ്ട്, പോയി നോക്കാം. ഇന്ന് രാവിലെ സെറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം അവരെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫ് ചെയ്തു, ഓഫ് ചെയ്തിട്ടേക്കുന്നു. ഇതാണ് ഫുഡ് ഐറ്റം. എന്തോ സ്വീറ്റ് ഐറ്റമാണ് എന്ന് തോന്നുന്നു, കണ്ടിട്ട് കണ്ടില്ലേ സംഭവം. എന്തായാലും കഴിച്ച് നോക്കാം, നന്നായിരിക്കും എന്ന് തോന്നുന്നു. തണുപ്പൊക്കെ ഉണ്ട് സാധനം, ഫ്രിഡ്ജിലും കണ്ട് വെച്ചിട്ടെന്നേ തോന്നുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമുള്ളൊരു സംഭവം. അങ്ങനെ ഇപ്പോൾ സമയം 9:20 ആയി. മേഡം ഇവിടെ തന്നെ ഉണ്ട്, കഫീലും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ മേഡം വിളിച്ചു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് വാങ്ങാൻ വേണ്ടി, ഇവിടെ അടുത്ത് മുസോൺ എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോവാം. പുറത്ത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ പെയ്യുന്നില്ല. എന്തായാലും ഇനി ഷോപ്പിലെത്തിയതിന് ശേഷം കാണാം.
ആ കാണുന്ന മുസോൺ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പോയത്. സാധനം വാങ്ങി ഇറങ്ങി അവിടെ നിന്ന് ഇനിയിപ്പം നേരെ കൊണ്ടു കൊടുക്കുക, അതാണ് അടുത്ത ടാസ്ക്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ അവിടുന്ന് ഫുഡും വാങ്ങി നേരെ ഞാൻ എൻ്റെ റൂമിൻ്റെ അവിടെ ചെന്നു. അപ്പം കഫീലിൻ്റെ വണ്ടി അവിടെ കാണാനില്ല, ഞാൻ വിചാരിച്ചു അവർ തിരിച്ച് അവർ വീട്ടിൽ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു ഡൗട്ട് കാരണം ഞാൻ വീണ്ടും മെസ്സേജ് ഇട്ടു, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവരെ വീട്ടിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ വിട്ടു വന്നു. അപ്പോൾ മാഡം വിളിച്ചിട്ട് പറഞ്ഞു അതിലൊരെണ്ണം അവിടുത്തെ ചെക്കനുള്ളതാണ് ആ ഫുഡ്, അപ്പം നീ അത് ആദ്യം കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തെത്തി എന്ന് പറഞ്ഞു. അതെങ്കിൽ ഓക്കെ, അവർ വീട്ടിൽ കൊണ്ട് കൊടുത്തു, എന്നിട്ട് അത് ഏതാണെന്ന് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് തിരിച്ചു വന്നു. ഇനി ആ ചെക്കൻ എന്ന് വെച്ചാൽ മാഡത്തിൻ്റെ ഏറ്റവും വലിയ ചെറുക്കനെ കൊടുക്കാനുള്ളത്. വേറെ പ്രത്യേകിച്ച് വലിയ വള്ളിക്കേസൊന്നും ഇനിയില്ല എന്ന് തോന്നുന്നു. മേഡം മെസ്സേജ് ഇട്ടേക്കുന്നു നാളെ സ്കൂളില്ലെന്ന്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ എണീക്കേണ്ട ആവശ്യമില്ല. ഇനി വേറെ എന്തെങ്കിലും വള്ളിക്കേസുമായിട്ട് രാവിലെ വിളിക്കുന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാദ് ഷാജി സൈനിങ് ഔട്ട്.